നമസ്കാരം ഇറാനെതിരായ ഇസ്രയേലിന്റെ പ്രതികാര ആക്രമണം ഉടൻ തന്നെ സംഭവിക്കുമെന്ന് തന്നെയാണ് അമേരിക്കൻ ഇസ്രയേലി ഉദ്യോഗസ്ഥരേക്ക് ഉദ്ധരിച്ച പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കണോ അതോ ഉന്നം വച്ചുള്ള കൊലപാതകങ്ങൾ അതായത് കൃത്യമായി ആസൂത്രണം ചെയ്ത കൊലപാതകങ്ങൾ നടത്തണമോ എന്ന കാര്യത്തിലാണ് ഇസ്രയേൽ ഇതുവരെ അന്തിമ തീരുമാനമെടുക്കാത്തതെന്നൊക്കെ എന്തായാലും ഈ റിപ്പോർട്ടുകളിലൊക്കെ പറയുകയാണ് തിരിച്ചടി പരിമിതപ്പെടുത്തിയില്ലെങ്കിൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന മുന്നറിയിപ്പ് അമേരിക്ക പരസ്യമായി ഇസ്രയേലിന് നൽകിയിട്ടുണ്ടെങ്കിലും ഇറാൻ വീണ്ടും പ്രത്യാക്രമണം നടത്തിയാൽ ഇസ്രയേലിനെ സംരക്ഷിക്കുമെന്ന നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും അമേരിക്കയുള്ളത് അതേസമയം തന്നെ ഇറാൻ പ്രസിഡന്റുമായിട്ട് റഷ്യൻ പ്രസിഡന്റ് നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയും മേഖലയിൽ സ്ഥിതി സങ്കീർണമാക്കിയിരിക്കുകയാണ് ഏതു തരം ആക്രമണം ഇറാനു നേരെ ഉണ്ടായാലും തിരിച്ചടിക്കാൻ ഇറാന് അവകാശമുണ്ടെന്ന നിലപാടാണ് റഷ്യയ്ക്കുള്ളത് ആയുധ സഹായവും റഷ്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകും ഇസ്രയേലിന് ഒരിക്കലും നേരിട്ട് യുദ്ധം ചെയ്ത് ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്നാണ് റഷ്യ വിശ്വസിക്കുന്നത് അമേരിക്ക നേരിട്ട് ആക്രമിക്കുന്ന സ്ഥിതി ഉണ്ടായാൽ തങ്ങളും നേരിട്ട് ഇടപെടുമെന്ന മുന്നറിയിപ്പും റഷ്യ അമേരിക്കയ്ക്ക് നൽകിയിട്ടുണ്ട് ഇറാന്റെ മറ്റൊരു സുഹൃത്തായ ചൈനയും കാത്തിരുന്നു കാണാമെന്ന നിലപാടിലാണുള്ളത് അതേസമയം അനവധി ആണവ പോർമുനകളുള്ള ഉത്തര കൊറിയ റഷ്യ എപ്പോൾ ആവശ്യപ്പെട്ടാലും അമേരിക്കയ്ക്ക് നേരെ ആണവ പോർമുന തിരിച്ചുവെക്കുമെന്ന നിലപാടിലാണ് മുന്നോട്ട് പോകുന്നതും ഇറാനെതിരായ ഏതൊരു ആക്രമണവും റഷ്യയിലും ഇസ്രയേലിലും ഉൾപ്പെടെ വൻ ചാവേർ ആക്രമണത്തിന് വഴി തുറക്കുമെന്ന ആശങ്കയും ഈ രാജ്യങ്ങളിലെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കുണ്ട് ഇറാൻ ഇസ്രയേലിനു നേരെ ആക്രമണം നടത്തിയ ഘട്ടത്തിൽ തന്നെ ഇസ്രായേലിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ നിരവധി പേരാണ് കൊല്ലപ്പെട്ടിരുന്നത് ലോകം മുഴുവൻ വ്യാപിച്ചു കൊടുക്കുന്ന ചാവേർ സംഘങ്ങൾ ഇറാൻ ഉള്ളത് എന്തും സംഭവിക്കാം എന്നുള്ളത് തന്നെയാണ് നിലവിലെ അവസ്ഥ ഇറാൻ മുൻ സൈനിക മേധാവി ഖാസിം സുലൈമാനിയെ വധിക്കാൻ ഉത്തരവിട്ടതിന് പ്രതികാരമായാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിന് നേരെ നടന്ന വധശ്രമങ്ങളെന്നാണ് അമേരിക്ക സംശയിക്കുന്നത് ഇത് സംബന്ധമായി ഇറാന് അമേരിക്ക മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അന്ന് ഈ ഓപ്പറേഷനിൽ പങ്കെടുത്ത മറ്റ് അറുപത് ഉദ്യോഗസ്ഥരും ഇറാന്റെ ഹിറ്റ് ലിസ്റ്റിലാണ് ഉള്ളത് എത്ര വർഷം കാത്തിരുന്നാലും ശത്രുവിനെതിരെ പ്രതികാരം ചെയ്യുമെന്നതാണ് ഇറാൻ പിന്തുടരുന്ന നയം അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ചങ്കിടിപ്പിക്കുന്നതും ഈ നിലപാട് തന്നെയാണ് ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും തലവന്മാരെയും ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ ഒരു ജനറലിനെയും കൊലപ്പെടുത്തിയതിന് പ്രതികാരമായാണ് ഒക്ടോബർ ഒന്നിന് ഇസ്രയേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് എന്നാണ് പറയുന്നത് ഈ ആക്രമണം ഇസ്രയേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് വൻ പ്രഹരം സൃഷ്ടിച്ചിരുന്നു എന്നൊക്കെ അവർ പറയുന്നു ജനവാസ കേന്ദ്രങ്ങൾ ഇത്തവണ ഇറാൻ ലക്ഷ്യമിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചാൽ ഈ നിലപാടും ഇറാൻ മാറ്റാനുള്ള സാധ്യതയുമുണ്ട് ഇറാൻ സൈന്യം തന്നെ ഇത് സംബന്ധിച്ച മുന്നറിയിപ്പുമൊക്കെ നൽകിയിരിക്കുകയാണ് ഇറാൻ മിസൈൽ ആക്രമണത്തോടുള്ള ഇസ്രയേലിന്റെ പ്രതികരണം മാരകവും കൃത്യവും ആശ്ചര്യകരവുമായിരിക്കുമെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലൻഡ് പറയുന്നത് അങ്ങനെ സംഭവിച്ചാൽ ഭൂപടത്തിന് തന്നെ ഉണ്ടാകില്ലെന്നാണ് ഇറാനും വ്യക്തമായിരിക്കുന്നത് സ്വയം പ്രതിരോധിക്കാനും ഇസ്രായേലിന്റെ സാധ്യമായ ഏത് ആക്രമണത്തിനും തിരിച്ചടി നൽകാനും പൂർണ്ണമായും തയ്യാറായാണ് നിലവിൽ ഇറാൻ സൈന്യം നിൽക്കുന്നത് ഇറാന്റെ എണ്ണ ഇൻഫ്രാസ്ട്രക്ചറിനെ ഇസ്രയേൽ ലക്ഷ്യം വെച്ചാൽ ഇസ്രായേലിന്റെ എണ്ണ ശുദ്ധീകരണശാലകൾ ആക്രമിക്കുന്നതിനും പദ്ധതി തയ്യാറാണ് വൈദ്യുത നിലയങ്ങളും ആണവ സൗകര്യങ്ങൾ പോലുള്ള മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ഇസ്രയേലിലെ ഇത്തരം മേഖലകളിലും തിരിച്ചടി പ്രതീക്ഷിക്കാമെന്നാണ് ഇറാൻ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് എല്ലാ പരിധിയും ലംഘിച്ച ഒടുവിൽ ഇസ്രായേൽ സൈന്യം ജനങ്ങളെ ആക്രമിച്ചാൽ ആണവായുധം തന്നെ ഇസ്രയേലിന് നേരെ ഇറാൻ പ്രയോഗിക്കുമെന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത് ഇസ്രയേലും ഇറാനും പ്രഖ്യാപിത ആണവ രാജ്യങ്ങൾ അല്ലെങ്കിലും രാജ്യങ്ങളുടെ പക്കലും ആണവായുധങ്ങൾ ഉണ്ടെന്നതാണ് പറയപ്പെടുന്ന രഹസ്യം ഇതിൽ തന്നെ ഇറാനാണ് ഏറ്റവും കൂടുതൽ ആണവ പോർമുലകൾ ഉള്ളതെന്നുമൊക്കെ വീമ്പിളക്കലും നടക്കുന്നുണ്ട് ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞനെ ചതിപ്രയോഗത്തിലൂടെ ഇസ്രയേൽ കൊന്നൊടുക്കിയപ്പോൾ അവിടെ സഹായവുമായി എത്തിയത് റഷ്യയാണ് റഷ്യൻ ശാസ്ത്രജ്ഞരുടെ സഹായം ഇറാന് ലഭിച്ചതായാണ് അമേരിക്കയും വിലയിരുത്തുന്നത് ഇതുകൂടാതെ പ്രഹര ശേഷിയുള്ള നിരവധി ആധുനിക ആയുധങ്ങളും റഷ്യ ഇറാനു നൽകിയിട്ടുണ്ട് ഇസ്രയേലിന് ഒറ്റയ്ക്ക് ഇറാനെ നേരിടാൻ കഴിയില്ലെന്നതാണ് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് ഇറാന്റെ ആക്രമണത്തിന് തിരിച്ചടി നൽകാനും പ്രാദേശിക പങ്കാളികളിൽ നിന്ന് പിന്തുണ തേടാനും ഇസ്രയേൽ നിരന്തരം ശ്രമിക്കുമ്പോൾ ഇസ്രയേലിനുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ അഭിപ്രായമുണ്ടെന്ന റിപ്പോർട്ടുകളുമൊക്കെ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന്റെ രാഷ്ട്രീയ എതിരാളികൾക്ക് ഇറാനെതിരായ ആക്രമണം ഒഴിവാക്കണമെന്ന നിലപാടാണുള്ളത് എന്നാൽ എന്ത് സംഭവിച്ചാലും തിരിച്ചടിക്കുമെന്ന വാശിയിലാണ് ബെഞ്ചമിൻ നതന്യാഹു മുന്നോട്ടു പോകുന്നത് തിരിച്ചടിക്കാൻ ഒരുങ്ങിയതോടെ ഇസ്രയേലിന് സുരക്ഷാ കവചം ഒരുക്കുന്ന തിരക്കിലാണിപ്പോൾ അമേരിക്ക ഇസ്രയേലി ചാനൽ പന്ത്രണ്ടിന്റെയും ആർമി റേഡിയോയുടെ റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്ക തങ്ങളുടെ താഡ് മിസൈൽ പ്രതിരോധ സംവിധാനം ഇസ്രയേലിൽ വിന്യസിക്കാൻ ഒരുങ്ങുകയാണ് ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ പൂർണ്ണമായും തടയുന്നതിൽ ഇസ്രയേൽ പ്രതിരോധ സംവിധാനമായ അയണ്ടോം പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഈ നീക്കം ഇസ്രായേൽ പ്രദേശങ്ങളിൽ അമേരിക്കൻ സൈന്യം സിസ്റ്റം പ്രവർത്തിപ്പിക്കുന്ന ട്രയൽ ദൃശ്യങ്ങളും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് ഇറാന്റെ ബലിസ്റ്റിക് മിസൈൽ ആക്രമണത്തെ പ്രതിരോധിക്കുന്നതിൽ വന്ന വീഴ്ചകൾ സംബന്ധിച്ച അമേരിക്കൻ വിദഗ്ദ്ധ ഇസ്രയേൽ അധികൃതരുമായി നടത്തിയ കൂടിയാലോചനയ്ക്ക് ശേഷമാണ് ഇത്തരമൊരു തീരുമാനം അമേരിക്ക എടുത്തിരിക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പ്രതിരോധ മേധാവികളുടെ നേതൃത്വത്തിൽ നടന്ന ഈ യോഗം ഇറാൻ അയച്ച മിസൈലുകൾ ഇസ്രായേലിൽ ലക്ഷ്യം കണ്ടു എന്നതിന് സമ്മതിക്കുന്നതിന് തുല്യ ലോകത്തിലെ ഏറ്റവും മികച്ച മിസൈൽ പ്രതിരോധ സംവിധാനമാണ് ഡോം എന്ന് അഹങ്കരിച്ചിരുന്ന ഇസ്രായേലിന് അമേരിക്കൻ പ്രതിരോധ സംവിധാനത്തെ ആശ്രയിക്കേണ്ടി വന്നത് വലിയ നാണക്കേട് തന്നെയാണ് വലിയ സംഭവമായി അമേരിക്ക ഇസ്രയേലിൽ ഇപ്പോൾ തീർക്കുന്ന ഈ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത ചരിത്രവും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാനുണ്ട് ഗാസിൻ സുലൈമാനയുടെ കൊലപാതകത്തിന് തിരിച്ചടിയായി ഇറാൻ നടത്തിയ ആക്രമണം ഇറാഖിലെ അമേരിക്കൻ എംബസിയിലും സൈനിക കേന്ദ്രത്തിലും പതിച്ചത് ഇതേ താഡ് മിസൈൽ പ്രതിരോധ സംവിധാനത്തെ തകർത്താണ് എന്നതും നാം അറിയേണ്ടതുണ്ട് നന്ദി